അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡിൽസ് കിച്ചൺ. അപ്പം ഇനിമിച്ച് വന്നിട്ട് ഒരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മാംഗോ അതുപോലെ തന്നെ റവയും വെച്ചിട്ടാണ്. അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാംഗോ വെച്ചിട്ട് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റവ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് റവയാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ റവ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിലാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ റവ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാംഗോയുടെ പ്യൂരിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ മാംഗോ തന്നെ നല്ല പഴുത്ത് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്യൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാംഗോ പ്യൂരി ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കേക്കിന് ആവശ്യത്തിനുള്ള ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഈ മാംഗോ പ്യൂരി ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു മാംഗോ പ്യൂരി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പ് ഷുഗർ മതിയാവും 1/2 കപ്പ് റവയുടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മാംഗോ എസൻസും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ഒരു കേക്കിന് നല്ലൊരു മാംഗോ ഫ്ലേവറും കൂടി കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് മാംഗോ എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു 1/2 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഷുഗറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനിയൊരു 1/2 അവർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇവിടെ ഇതാ 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ നല്ല ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാണ്ട നല്ല ടൈറ്റായിട്ടുണ്ട്. അത് റവ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ടൈറ്റായി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള മിൽക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് കുറച്ച് ഈ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു പീസായതുകൊണ്ട് തന്നെ ഞാനത് മെൽറ്റാക്കിയിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ചേർക്കാനുള്ളത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഞാൻ അതും കൂടി 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, വളരെ സ്മൂത്തായിട്ട് വേണം ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ. ഇപ്പോഴും ഇതൊരു ടൈറ്റ് ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കിനി എടുത്തു വെച്ച പാലിൻ്റെ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. ഇപ്പം നമ്മളെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഓവനൊന്ന് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു മോൾഡും കൂടി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓവനിവിടെ 10 മിനിറ്റാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 150 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യെടുത്തിട്ടുള്ള ടൈം. അപ്പോൾ നമ്മളെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.